Hi friends, Khudus Creation video ellavarkum swagatham. Appo nammal innu vannekana video nu vannittundengil nammalude oru day aanu to oru endha paraya pratheechu korchu visheshangalokke ulla oru day aanu. Appo adonnu ningalayittu share cheyyanu vicharichittana innathe video. Appo nammude first day thodangunathu raavile നമ്മുടെ വീടിന്റെ മുന്നിലേക്കാണ് സൂര്യൻ ഉദിച്ചു വരാ ട്ടോ അപ്പോൾ ആ ഒരു വെട്ടത്തിൽ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക ജസ്റ്റ് ചെടികളുടെ അടുത്തേക്ക് ഒന്ന് പോയി നടക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ശീലങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് നടന്നിട്ട് ആണ് പിന്നെ കിച്ചണിൽ കയറുന്നത് ട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ മുൻവശമാണ് ഈ കാണുന്നത് പിന്നൊരു പ്രത്യേക ഡേ എന്ന് പറഞ്ഞാൽ എന്നും ഇതുപോലെ ആവില്ല നമുക്ക് ചെറിയ കുറച്ച് ചെറിയൊരു വിശേഷമുണ്ട് വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണമൊക്കെ വരികയാണ് അപ്പം ആ ബ്രൈഡിന് മണവാട്ടിക്ക് നമുക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് അപ്പം ഇന്ന് ആ മെഹന്തി ഇടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം ഒരു ഉച്ചയ്ക്ക് ശേഷം അവൾ വരും അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് നമ്മൾ ഉഴപ്പിയിരുന്നാൽ ശരിയാവാത്ത ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതേ കിച്ചണിലൊക്കെ കയറി നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ചരി കൊണ്ടല്ല കേട്ടോ നമ്മൾ നുറുക്ക് ഗോതമ്പും ഇതില്ലേ സൂചി ഗോതമ്പ് അത് ഉഴുന്നും കൂടി നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ അരച്ച് വെച്ച മാവാണത് അപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ദോശ തന്നെ റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ദോശയിലേക്ക് നമ്മൾ സാമ്പാർ അങ്ങനെ അധികം ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ചട്നി മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം തേങ്ങ ഒന്ന് വറുത്തിട്ട് ജസ്റ്റ് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് സ്പെഷ്യലാണ് അപ്പോൾ അതൊന്ന് കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ മണവാട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്കുള്ള ചട്നി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാസ്ത കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ അതിനിടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണം അപ്പം നമുക്ക് ആദ്യം ഒന്ന് നാസ്ത കഴിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു കബ്സ റെഡിയാക്കിയെടുക്കുകയാണ് അതും നമ്മുടെ റേഷൻ അരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഏലക്ക ഗ്രാമ്പു പട്ട കറുവപ്പട്ട ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഡ്രൈ ലെമൺ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തു അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ബീഫിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രൂപത്തിലാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെന്ത് കിട്ടുന്ന സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ റേഷൻ അരി വേഗം വേവുന്ന അധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ലതായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുതിർത്ത് വെച്ചേക്കണമായിരുന്നു അപ്പോൾ അരിയുടെ നമ്മളാ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആ അരിയൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് വെന്ത് പോവാതെ നമ്മളൊരു 80% വേവോട് കൂടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ കണ്ടില്ലേ നമ്മുടെ ഉള്ളരി കടിക്കാനും പാടില്ല എന്നാലും ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ഒരു ബലം ഉണ്ടാവണം ആ രൂപത്തിൽ നമ്മളതിനെ ഊറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് അപ്പത്തേനും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റോക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് ബീഫിനെ നമുക്ക് മാറ്റിവെക്കാം അപ്പോൾ ഇതേ ഞാൻ ചോറ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കബ്സ പൊതുവേ വെക്കുമ്പോഴത്തേക്കും നമ്മൾ പറ്റിച്ച് വെക്കുന്നതാണ് കബ്സേൻ്റെ ആ ഒരു ഒറിജിനൽ രീതി പക്ഷെ നമ്മൾ റേഷനറി ആവുമ്പം എങ്ങനെ നമ്മൾ ഇതാക്കിയാലും നമുക്ക് ആ ഒരു കട്ടിപ്പുണ്ടാവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊറ്റി എടുത്തിട്ട് വെക്കാൻ പറയണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു വേവ് നമുക്ക് ഈ ഒരു ബീഫിൻ്റെ കൂടെ വേവിക്കുകയും ചെയ്യാം അപ്പോൾ പറ്റിക്കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് നമ്മൾ ചെമ്പ് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ എന്താ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഒത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒരു വലിയ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊരു 2.5 ടീസ്പൂൺ ഇട്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നിറയെ തന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബട്ടറിൽ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് വഴണ്ടി വരുമ്പം ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല ഉണ്ടല്ലോ, നമ്മുടെ അറേബ്യൻ സ്പൈസ് മിക്സ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവരല്ലെങ്കിൽ കയറി കണ്ടുപോകും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പം കറണ്ട് പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചിട്ടത്. നമ്മളത് മിക്സിയിൽ അടിച്ച് ചേർക്കണതാണ് കേട്ടോ നല്ലത്. അപ്പം നന്നായിട്ടിതിൽ നന്നായിട്ട് ചേർന്ന് കിട്ടും. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. ചോറിലും നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നന്നായിട്ടത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബീഫിനെ ആ സ്റ്റോക്ക്, അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. വേണ്ട ബീഫിനെ അതിലോട്ട് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നേരിയൊരു പൊടിക്ക് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സുർക്ക ചേർത്ത് കൊടുക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു എരിവും ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മളിതേ നമ്മൾ ഊറ്റിയെടുത്ത റൈസിനെ നമ്മളിതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. അപ്പോൾ ശരിക്കത് എന്താ പറയുക, മിക്സായി കിട്ടും. ഇനി നമ്മളിത് ബീഫ് വേവിച്ച സ്റ്റോക്ക് മാറ്റി വെച്ചല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് മിക്സായതിന് ശേഷം. അപ്പോൾ ആ ഒരു വേവ് ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ആ ഒരു ഒരു എന്താ പറയുക, ചിക്കൻ സ്റ്റോക്കും കൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്ക് ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഞാനത് മറന്നു പോയതാണ്, അതാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത്. ഇനി ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനൊരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായിട്ട് ആവി കയറി സെറ്റായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് വിളമ്പാം. അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് അവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി കബ്സ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ബീഫ് കൊണ്ട് വെച്ചേ. അപ്പം നമ്മളിനിയിപ്പോൾ ബിരിയാണി അരി ഇല്ല, മന്തി റൈസ് ഇല്ല, അങ്ങനെയൊന്നും വിഷമിക്കണ്ട. എന്താ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. റേഷൻ അരി വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഒരു റൈസിൻ്റെ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഒരു നേരമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ വരും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2:30 ആകുമ്പോഴത്തേക്കും അവൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും മണവാട്ടിയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്നാക്ക്, എന്തെങ്കിലും ഒരു സ്നാക്ക്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവളെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് മെഹന്തി ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആത്ത അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പോക്കറ്റ് ഷവർമ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ, അതായത് ഒരു 150 ഗ്രാം ഒക്കെ ഉണ്ടാവും, ഒരു 5-6 പീസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, നമുക്കൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ക്യാബേജ് ഒന്ന് വേറെ തന്നെ അരിഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് 1 കപ്പ്. അതിലേക്ക് പിന്നെന്താ നമ്മുടെ കുക്കുംബർ, അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ബാക്കി അരിഞ്ഞിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട്, നമുക്ക് പോക്കറ്റ് ഷവർമ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ബ്രെഡ് വെച്ചാണ് ചെയ്യണത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റൗണ്ട് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അരികെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചതുരത്തിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ 2 രൂപത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് മയോണൈസ് ആവശ്യമുണ്ട്. അപ്പം ഒരു എഗ്ഗിൻ്റെ മയോണൈസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ, ആ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ബ്രെഡ് പീസസ് വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എഗ്ഗിൻ്റെ ആ ഒരു ബാറ്ററിൽ. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ ബ്രെഡ് സ്ലൈസസും വെച്ചിട്ട് നമ്മൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ശരിക്കൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഇതാക്കി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ എന്താ, ബ്രെഡ് ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അരിക് കട്ട് ചെയ്തിട്ട് ഞാനല്ല കേട്ടോ ആദ്യത്തെ ഞാൻ ചെയ്തത്. അപ്പം അരിക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഫുള്ള് ആ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തത്, കാരണം ഞാൻ അവിടെ മെഹന്തി ഇടുന്നായിരുന്നു. അപ്പോൾ നമുക്കിതേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പം ഇത് ശരിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് ഇത്രയും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ല ഈസി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കും ചെയ്യുക, പിന്നെ നമ്മളിങ്ങനെ റിസ്ക് എടുക്കണ്ട. ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള സമയത്ത് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ്ണമാക്കിയിട്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള മയോണൈസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ്, ഫ്രൈ ചെയ്ത ബ്രെഡ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിതേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതേ ഇതുപോലെ പോക്കറ്റായിട്ട് അടർത്തി കൊടുത്താൽ ജസ്റ്റ് ഒരു പോക്കറ്റ് കിട്ടും. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് നമ്മുടെ ഈ ഒരു എന്താ ഷവർമയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അതിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിതിൽ നിന്ന് ഓരോ ബ്രെഡും എടുത്തിട്ട് ശരിക്കും തന്നെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഉള്ളിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് ചായയൊക്കെ ഇട്ടിട്ട് അവൾക്ക് ചായ കൊടുക്കണം. അപ്പം അതിൻ്റെ ഞാനിതിൻ്റെ ഇടക്ക് മെഹന്തി അത്യാവശ്യം ഇട്ട് തീർന്നിട്ടുണ്ട്, ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് രണ്ടും കൂടി ഇങ്ങനെ മിക്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്നാക്ക് റെസിപ്പി മാത്രം ആദ്യം കാണിച്ചതാണ്. ഇനി നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചില്ലേ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ മെഹന്തിയുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. മെഹന്തി ഇട്ടത്, മെഹന്തി എങ്ങനെയൊക്കെയാണ് ഇട്ടത് എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി മൈലാഞ്ചിൻ്റെ വിശേഷങ്ങൾ, അതായത് മെഹന്തി ഇടുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഹന്തി ഇടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൈൻ്റെ പുറകുവശത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതൊന്ന് ഡ്രൈ ആയി നമ്മളിട്ട് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതിയെ ഡ്രൈ ആവും. നമ്മൾ കൈൻ്റെ ഉൾവശമാണ് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കാം. അപ്പം പുറകുവശത്ത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മുകൾ വശത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫിനിഷ് ആയതിന് ശേഷം നമുക്ക് ഉൾഭാഗത്ത് കൈൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മധുഗണം ചേരവേ കുറുകിവാ കുളിർവെൺ പ്രാക്കളേ പൊഴുകുമീ കളിമൺ തോണിയില്ലോ
കിടത്തി ഉറക്കി മെല്ലെ മണി പളുങ്കു കവിൾത്തടങ്ങൾ നുള്ളി നുകരും ശലഭമാഞ്ഞ സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നീഴൽ ചെരുവിലൊഴുകി വന്ന കുളിരരുവി അനകളാഞ്ഞ പിന്നില ചിറകുള്ള രാത്രിയിൽ വെള്ളി നീ കടലല കൈകളിൽ നിന്തിവാ തെളിനീർ തെന്നലെ നനയുമീ പനുനീർ വാരി അപ്പം ഒരു കൈ പകുതിയോളം ഫിനിഷായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടൊന്നും തോന്നുന്നുണ്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മെഹന്തിൻ്റെ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ അതേ ഒരു വശം, ഒരു കൈൻ്റെ ഒരു വശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ഇനി ഉൾഭാഗത്താണ് കൈൻ്റെ ഉള്ളതിനടിയിൽ. നമുക്കിവിടെ നിന്ന് മുട്ടിൻ്റെ കീപ്പോട്ടും കൊണ്ട് നീളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഡിസൈൻ തന്നെയാണ് ചെയ്യണത്. പിന്നെ അതിൽ ഒരു കയ്യിൽ പേരെഴുതണമെന്ന് അവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു കൈ ഫുള്ളാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മളൊരു രണ്ടര മണിക്ക് ഇരുന്നതാണ്. അപ്പോൾ ഇനിയൊരു 6 മണിക്കുള്ളിൽ എന്തായാലും രണ്ട് കൈയും രണ്ട് കാലും ഫിനിഷ് ചെയ്യണം. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കണം. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അപ്പം നമുക്ക് ബാക്കിയും കൂടി കാണാം. അതിനിടയ്ക്ക് വാവ് വന്നിട്ട് എനിക്ക് ബിസ്ക്കറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. കുറേ സമയമായില്ലേ ഞാൻ ഇരിക്കണമെന്ന്. അപ്പം അച്ചു വന്നിട്ട് ഇങ്ങനെ അവൻ്റെ കൂടെ കളിക്കാണ്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ എൻഗേജ്ഡ് ആവണത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ അവനെ കഴിഞ്ഞല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇരിക്കുകയുള്ളൂ. അപ്പം ഇപ്പം ഇന്ന് കുറേ സമയമായിട്ട് ഇങ്ങനെ ഇതന്നെ നോക്കിയിരിക്കണം. അവന് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കയ്യിലെടുത്തിട്ട് എന്നെ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൈ ഇത് പകുതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നമ്മുടെ ഫുഡിൻ്റെയും മെഹന്തി ഡിസൈൻ്റെയൊക്കെ കമൻസ് എന്താണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിലില്ല, എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ പോയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ദേ നമ്മുടെ കൈൻ്റെ ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പേരെഴുതിയെടുക്കണം. അപ്പോൾ അവളുടെ ആ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ, കല്യാണമൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഞാൻ പേരെഴുതാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രണ്ടുപേരുടെയും പേര് വളരെ കുഞ്ഞു പേരാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതുമ്പോൾ തന്നെ അവളെ കൈ ചെറുതുമാണ്. അപ്പോൾ അത് ഫില്ലാവാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവരുടെ രണ്ടുപേരുടെ പേര് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ, ഷഹർബാനു എന്നാണ് രണ്ടുപേരുടെ. അപ്പോൾ പേരൊക്കെ എഴുതി നല്ല അതൊന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത്രയും മതി. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് സ്പീഡാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാനാട്ടോ, കുറേ ആയില്ലേ.
പിന്നെ അതോടെ ഇട്ട് കഴിഞ്ഞിട്ട് കാലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് ആക്കണം. തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പോൾ അതേ ഒക്കെ കഴിഞ്ഞ് അവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനലിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ബാങ്കൊക്കെ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കലാണ്. അപ്പം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനൊരു ചായ കുടിക്കട്ടെ. ഇനിയിപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ മെഹന്തിൻ്റെ പിക്ചേഴ്സൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാത്തതുകൊണ്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഞാൻ അവളുടെ ബ്രൈഡൽ ലുക്കിലുള്ള കുറച്ച് ഫോട്ടോസൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.